നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കരസേനാ മേധാവി MM നരവനയ്ക്ക് സൈനിക ബഹുമതി നൽകിയ നിമിഷം മുതൽ നേപ്പാളിൻ്റെ പുതിയ മാറ്റങ്ങൾ ഇന്ത്യ കൃത്യമായി വീക്ഷിച്ചു വരികയാണ്. നേപ്പാൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ഭൂപടത്തിൽ വരുത്തിയ മാറ്റം ഏറെ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ചൈനയുടെ അധീന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേപ്പാളിനെ വീണ്ടും പ്രകോപിതരാക്കിയിരുന്നു. ഇന്ത്യയുടെ ഒരു സുഹൃത്തായി നിലകൊണ്ടിരുന്ന നേപ്പാൾ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത നിമിഷം മുതൽ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള മറുപടിയും അതോടൊപ്പം തന്നെ നിസ്സഹകരണവും വ്യക്തമാക്കിയതാണ്. ഇതിനുശേഷമാണ് നിർണായകമായ പല മാറ്റങ്ങൾ ഇപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ട് നിർണായകമായ സംയുക്ത സഹകരണമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. നേപ്പാളിലെ ഇന്ത്യൻ സ്ഥാനപതിയും അതോടൊപ്പം തന്നെ നേപ്പാളിൻ്റെ സ്ഥാനപതിയും തമ്മിലുള്ള സംയുക്തമായ ചർച്ചയിൽ കൃത്യമായി നിലപാടുകൾ എടുത്തിരിക്കുന്നത് സഹകരണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ്. സൈനിക ചർച്ചകൾ, അതിർത്തി മേഖലയുമായി പങ്കിടുന്ന മേഖലയിലുള്ള സൈനിക ചർച്ചകൾ ഉൾപ്പെടെ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ചൈന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റവും ഭീകരതയും പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി ഈ നീക്കത്തെ തിരിച്ചടി നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയതുമാണ്. മ്യാൻമറിലെ ഏതാനും ചില വിഭാഗക്കാരുമായി കൂട്ടുകൂടിക്കൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യമിടുന്നതായുള്ള സൂചനയുണ്ടായിരുന്നു. ചൈന അവരുടെ അധീന പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾക്ക് പരമാവധി സഹായം നൽകാനും മ്യാൻമർ എന്ന രാജ്യത്തിലെ ഏതാനും ചില വിഘടനവാദികളെ കൂടി കൂട്ടുപിടിച്ചതായിട്ടുള്ള സൂചനകളുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നേപ്പാളിലും കൃത്യമായി അവർ ഉപയോഗിക്കുകയാണ്. നേപ്പാളിലും ബീഹാറും തമ്മിൽ, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ബീഹാറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയിലും വൻ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റത്തിന് നേരത്തെയും ചൈന ചില നിർദ്ദിഷ്ട പദ്ധതികൾ തയ്യാറാക്കിയതായി സൂചനയുണ്ടായിരുന്നു. ഈ പദ്ധതികൾ പാടെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കാലാപാനി, ലിപുലേഖ് തുടങ്ങിയ മേഖലകൾ നേപ്പാൾ ഭൂപടത്തിൻ്റെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പ്രഖ്യാപിച്ചത് മുതലാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഏറെ അസ്വസ്ഥത ഉണ്ടാകാൻ കാരണമായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വെട്ടിച്ചുരുക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലും രാജ്യങ്ങൾ തമ്മിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നായി. എന്നാൽ പിന്നീട് വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ചൈന നേപ്പാളിലെ ഏതാനും ചില അധീന പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ഭാഗമാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിച്ച നിമിഷം മുതലാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി നേപ്പാളിന് ലഭ്യമാണ് എന്ന് വ്യക്തമായത്. അതിനുശേഷം ഇന്ത്യയുമായിട്ട് പഴയ സഹകരണം വീണ്ടും കൂടുതൽ കരുത്താർജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിൻ്റെ ഒരു തെളിവാണ് MM നരവനയ്ക്ക് അവർ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചത്. ഇന്ത്യൻ സൈനിക മേധാവി ആദരിക്കുന്നത് വഴി ഇന്ത്യയുടെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനും സൈനിക തല ചർച്ചകൾ വീണ്ടും ഊഷ്മളമാക്കാനും ഇത് കാരണമാകും എന്ന് തന്നെയാണ് നേപ്പാൾ പ്രത്യാശ പ്രകടിപ്പിച്ചത്. ഇത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും സ്ഥാനപതികളുമായിട്ടുള്ള സംയുക്തമായ സമ്മേളനത്തിൽ കാര്യമായ ഒരു പുരോഗതി ഇരു രാജ്യങ്ങൾക്കിടയിലെയും സഹകരണ മേഖലയിലും അതോടൊപ്പം തന്നെ സൈനിക മേഖലയിലുമെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.